പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൻ്റെ ടിപ്സും ട്രിക്സും ഒന്നുമല്ല, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഒരു യൂട്യൂബ് ക്രിയേറ്ററെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിനെ ഒരു പ്രൊഫഷണലായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് കരിയറിൽ വളരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വീഡിയോകളൊക്കെ എടുക്കുന്നതിന് സഹായമായ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ചില സെറ്റപ്പുകളൊക്കെ നിങ്ങളുടെ സ്റ്റുഡിയോയിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ മനോഹരമായിട്ട് മാറും. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളൊരു പ്രൊഫഷണൽ യൂട്യൂബർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റുഡിയോയിൽ നിങ്ങളുടെ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ടൂൾസുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൂൾസാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടതാണ്, അതുപോലെ തന്നെ ലൈവ് സ്ട്രീം ചെയ്യുന്നവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയുടെ സെറ്റപ്പ് ഒക്കെ ഇന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതുക. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് എന്ന് നമുക്ക് നോക്കാം, അത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഞാൻ നോക്കാം, കൊണ്ടുപോകാം, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്, പ്രൊഫഷണൽ ലൈവ് സ്ട്രീം, ലൈവ് സ്ട്രീം ലെഡ് ക്യാമറ ലൈറ്റ് നൈറ്റ് സ്ട്രീം കിറ്റ്. അങ്ങനെ മൂന്ന് പാക്കേജ് അടങ്ങിയ ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം, ഇതെന്താണെന്നും ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നും ഇതെങ്ങനെയാണ് നമ്മുടെ വീഡിയോയ്ക്ക് പ്രയോജനകരമാകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യാമല്ലേ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് എന്താണെന്ന് ഇതിനകത്ത് നിന്നുള്ളത് നോക്കാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, വെയിറ്റുള്ള സാധനമാണ്. കുറേയേറെ പ്രൊഡക്റ്റ് ഇതിൻ്റെ തൊണ്ടം തോന്നുന്നു. അപ്പോൾ നമുക്ക് പണി നോക്കാം. ഓക്കെ, യെസ്, നമുക്കിതിൻ്റെ കവർ ഒന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള പ്രൊഡക്റ്റ്. ഇത് ക്യാമറ ലെഡ് ലൈറ്റിൻ്റെ പീസാണ്. അതുപോലെ തന്നെ രണ്ട് സ്റ്റിക്കുകളുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. എന്തൊക്കെയോ ഫിക്സ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്, അതൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരു മൈക്കിൻ്റെ ഹാൻഡിലുണ്ട്. ഇതിൽ മൈക്ക് ഫിക്സ് ചെയ്യാനുള്ളതാണെന്നാണ് തോന്നുന്നത്. അതെ അതെ, ഇത് മൈക്ക് ഫിക്സ് ചെയ്യാനുള്ള സാധനമാണ്. അതുപോലെ തന്നെ മൊബൈൽ ഫിക്സ് ചെയ്യാനുള്ള സ്റ്റാൻഡാണ്, കണ്ടോ. അപ്പോൾ ഇതിലായിരിക്കും മൊബൈൽ ഫിക്സ് ചെയ്യാനുള്ളത്. രണ്ട് ക്യാപ്പുകളുണ്ട്, ഇത് ടൈറ്റ് ചെയ്യാനുള്ളതാണെന്നാണ് തോന്നുന്നത്. അത് തന്നെയാണ്. ഇനി എന്താണെന്ന് നോക്കാം. ഇനിയും ഇതിൻ്റെ സ്റ്റാൻഡാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ്. ഇതൊക്കെ ഫിക്സ് ചെയ്യാനുള്ളൊരു സ്റ്റാൻഡാണത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പ്ലാസ്റ്റിക്കിനകത്ത് കുറച്ച് ഞട്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ ഞട്ടുകൾ വെച്ചാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം, നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം, ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന്. അപ്പോൾ ഇനിയും നമുക്കിത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ സ്റ്റാൻഡ് എടുത്തു, അതിനുശേഷം ഈ സ്റ്റിക്ക് നമ്മൾ ഇതിലോട്ട് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സ്റ്റിക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ നമ്മൾ മുമ്പ് ഒരു ഞട്ട് കാണിച്ചായിരുന്നു. അപ്പോൾ ഈ ഞട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് സ്റ്റിക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് മുറുക്കാൻ വേണ്ടി നമുക്കൊരു എല്ലാ ആംഗിൾ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, അത് വെച്ച് നമ്മളിത് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ എല്ലാ ആംഗിൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മളിത് നല്ലതായിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തു. ഇപ്പോൾ നോക്കി, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അതുപോലെ ഇനി ഒരു സ്റ്റിക്കും കൂടെ നമുക്കുണ്ട്, അതുകൂടെ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതും നമ്മൾ അതുപോലെ തന്നെ ഞട്ടിടുന്നു. അപ്പോൾ ഇതും നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് നല്ലതായിട്ട് ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്റ്റാൻഡിൽ നമ്മൾ ഈ രണ്ട് സ്റ്റിക്കും ഫിക്സ് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് മെയിനായിട്ട് ഫിക്സ് ചെയ്യാം. അടുത്ത് നമ്മൾ ഈ LED സ്റ്റാൻഡാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ സെയിം ഹോളിൽ നമ്മൾ ഫിക്സ് ചെയ്യണം. മൂന്നാമത്തെ ഹോളിലേക്ക് ഇത് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് സ്റ്റിക്കും അതുപോലെ തന്നെ ഈ LED ലൈറ്റും നമ്മളിത് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത് ഈ മൈക്കിൻ്റെ ഹാൻഡിലാണ്.
ഇതിലാണ് നമുക്ക് മൈക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നോക്കാം, അപ്പോൾ ഇത് അങ്ങനെയാണ്, ഇത് ഫിക്സ് ചെയ്ത് നോക്കാം. അതിനുള്ളൊരു ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ക്യാപ്പ് നമ്മൾ ആദ്യമേ, ഇത് ഫ്ലെക്സിബിൾ ആണ്, നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ക്യാപ്പ് ഇതിനകത്തേക്ക് ഇറക്കിയിട്ട് നമ്മളിങ്ങനെ ഇതിനകത്തോട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നു. അതിന് ശേഷം ഈ ക്യാപ്പ് വെച്ച് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നല്ലതായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മൈക്ക് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഇനി ഒരു സ്റ്റിക്ക് കൂടെ ഉണ്ട്, അതിൽ നമ്മൾ ഫിക്സ് ചെയ്യാനുള്ളത്. ഇനിയും അടുത്തതായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത് ഈ മൊബൈൽ ഫിക്സറാണ്. അപ്പോൾ ഇതിലാണ് നമുക്ക് മൊബൈൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും ലൈവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്പ് നമ്മൾ ആദ്യമേ ഇതിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറ്റാം. ഇങ്ങനെ ഇതിനകത്തോട്ട് ടൈറ്റ് ആയിട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഈ ക്യാപ്പ് വെച്ച്, ഈ ക്യാപ്പ് വെച്ച് നമ്മളിതും ടൈറ്റ് ചെയ്യുന്നു. നമുക്ക് ഇതിൽ നമുക്ക് മൈക്ക് സെറ്റ് ചെയ്ത് വെച്ച് സംസാരിക്കാണ്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിലാണ് മൊബൈൽ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ അങ്ങനെയാണ് മൊബൈൽ ഫിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ മൊബൈൽ ഇതിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ മൊബൈൽ നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഇനിയും വീഡിയോ എടുക്കാൻ സാധിക്കും, ലൈവ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഈ LED ലൈറ്റ് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ കേബിളാണിത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു സോക്കറ്റുണ്ട്. ഇത് നമ്മളതിലേക്ക് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് ഇനി നമുക്കിത് കറണ്ടിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ LED ലൈറ്റ് ഓണാക്കി നോക്കാൻ പോവുകയാണ്. നമ്മൾ സ്വിച്ച് ഓണാക്കി. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓണാക്കിയപ്പോഴത്തേക്കിനും ഇതിലൊരു LED ലൈറ്റ് ചെറുതായിട്ട് പ്രകാശിക്കുന്നുണ്ട്. ഇതിൻ്റെ മേളിൽ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് നമ്മൾ ഓണാക്കി നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ LED ലൈറ്റ് ഓണാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫേസിന് നേരെ ഫോക്കസ് ചെയ്ത് വെച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ക്ലാരിറ്റിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ മൊബൈൽ ഫിക്സറുണ്ട്, അതുപോലെ തന്നെ മൈക്ക് ഹാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ LED ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വളരെയധികം ഉപകാരപ്രദമാണ് ഒരു യൂട്യൂബറെ സംബന്ധിച്ച്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.